ലാൽ സലാം, ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. മെയ് 28 വ്യാഴം. വേണ്ട, ദിവസത്തിന്റെ മുൻപിലേക്ക് നടക്കേണ്ട. കോവിഡ് വ്യാപനത്തിന്റെ 3-ാം ഘട്ടത്തിലാണ് കേരളം. 1-ഉം 2-ഉം ഘട്ടങ്ങളിൽ വളരെ മികച്ച രീതിയിൽ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ആസൂത്രണത്തോടെയുള്ള ശക്തമായ നേതൃത്വവും ആരോഗ്യ പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും കഠിനാധ്വാനവും നാട്ടുകാരുടെ ജാഗ്രതയും ഇക്കാര്യത്തിൽ തുണയായി. ഇപ്പോൾ 3-ാം ഘട്ടത്തിലും സർക്കാർ കരുതലോടെ നയിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ മുതൽ പോലീസുകാർ രാപ്പകൽ അധ്വാനിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ ജാഗ്രതയിൽ ഇടിവ് വന്നോ എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. നാട്ടിലാകെ നിന്ന് വരുന്ന സൂചനകൾ അതാണ് കാണിക്കുന്നത്. 1-ഉം 2-ഉം ഘട്ടത്തേക്കാൾ അപകടകരമാണ് 3-ാം ഘട്ടം. ലോകത്തെയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെയും തീവ്രമായ രോഗബാധയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ നാട്ടിൽ എത്തുകയാണ്. ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും നാടുവിട്ടു നിൽക്കേണ്ടി വന്ന ഇവരെ നാം ആശ്വാസത്തോടെ സ്വീകരിക്കുകയാണ്. ഇവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ ഏറെ കരുതൽ എടുക്കേണ്ടതുണ്ട്. അവരിൽ രോഗബാധിതരും രോഗവാഹകരും ഉണ്ടാകാം, അതവരുടെ കുറ്റമല്ല. അത്രയേറെ രോഗവ്യാപനമുള്ള മേഖലകളിൽ നിന്നാണ് അവർ വരുന്നത്. അവരെ സ്വീകരിക്കുന്നതിൽ, അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിൽ എല്ലാം അതീവ ജാഗ്രത പുലർത്തുന്നത് അവരുടെയും നാടിന്റെയും നന്മ മാത്രം മുൻനിർത്തിയാണ്. ആ കരുതൽ അട്ടിമറിക്കാൻ ഒരു കൂട്ടരെയും നമ്മൾ അനുവദിച്ചുകൂടാ. വിദേശത്ത് നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും വരുന്നവർ ആരെന്നും എവിടെ നിന്നെന്നും എവിടേക്കെന്നും സർക്കാരിനെ അറിയിച്ചേ തീരൂ. ഈ കരുതൽ അട്ടിമറിക്കാൻ ആദ്യ ശ്രമം നടന്നത് വാളയാർ അതിർത്തിയിൽ പ്രതിപക്ഷത്തിന്റെ മുൻകൈയോടെയാണ്. കോടതിയെ വരെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നു, വിജയിച്ചില്ല. പിന്നീട് പല സംഘടനകളുടെ പേരിൽ ആളുകളെ കൂട്ടമായി എത്തിച്ച് അവിടെയും ഇവിടെയും ഇറക്കിവിടുന്ന സ്ഥിതി വന്നു. ഇവിടുത്തെ ജാഗ്രതയ്ക്ക് മുറിവേൽപ്പിക്കുന്ന ഈ ഓരോ ചെയ്തിയെയും സർക്കാരിന് കർശനമായി തന്നെ നേരിടേണ്ടി വന്നു. അതിനിടയിലാണ് ആരൊക്കെ വരുന്നു എന്ന വിവരം തരാതെ സംസ്ഥാനത്തേക്ക് ട്രെയിനുകളിൽ യാത്രക്കാരെ എത്തിക്കാൻ റെയിൽവേ ശ്രമം തുടങ്ങിയത്. അതും മുംബൈ പോലെ രോഗികൾ ഏറെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്. നാടിന്റെ ആരോഗ്യത്തിൽ, നാട്ടുകാരുടെ ജീവനിൽ താല്പര്യമുള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിനോട് ശക്തിയായി തന്നെ പ്രതികരിച്ചു. ആദ്യം റെയിൽവേ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു, ശ്രദ്ധിക്കാതെ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടേക്ക് വരുന്നവർ സംസ്ഥാനത്തിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് മാത്രമാണ് കേരളം ശഠിച്ചത്. എന്നാൽ അതിന്റെ പേരിൽ സംസ്ഥാന ഭരണത്തെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അവഹേളിക്കുന്ന പ്രതികരണവുമായാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ടെലിവിഷൻ ചാനലിൽ എത്തിയത്. സ്വന്തം ജനങ്ങളോട് താല്പര്യമില്ലാത്ത മുഖ്യമന്ത്രി എന്നിവരെ അദ്ദേഹം പറഞ്ഞു. ഒരു ജനതയെ ഇതുപോലൊരു മഹാമാരി ഘട്ടത്തിലും ചേർത്തുപിടിച്ച് സംരക്ഷിക്കുന്ന ഉജ്ജ്വല മാതൃകയിലൂടെ ലോകസത്ത നേടിയ കേരളത്തിന്റെ ജാഗ്രതയെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത്. ഈ മംഗത്വം പറയും മുമ്പ് സ്വന്തം നാടായ മഹാരാഷ്ട്രയിലെ സ്ഥിതിയുമായെങ്കിലും കേരളത്തിലെ നില ഗോയലിന് താരതമ്യം ചെയ്യാമായിരുന്നു. ഇത്തരം രാഷ്ട്രീയ വഷളത്തരം പറയേണ്ടത് BJP ആവശ്യമായിരിക്കാം, പറഞ്ഞോട്ടെ. അത് പറയാൻ പറ്റിയ എല്ലില്ലാത്ത നാവുകളുമായി BJP കേരളത്തിൽ എത്രയോ നേതാക്കളുണ്ട്, അവർ പറയട്ടെ. കേന്ദ്രമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഔചിത്യമാകാം. പുറത്തുനിന്ന് വരുന്നവരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായതെങ്കിൽ നാട്ടിലെ ജാഗ്രതയിൽ ഗുരുതരമായ വീഴ്ചയാണ് കാണുന്നത്.
ഇക്കാര്യം മുഖ്യമന്ത്രി ചൊവ്വാഴ്ച പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. എല്ലാം പഴയപടിയായ മട്ടിലാണ് പലരും പെരുമാറുന്നത്. ശാരീരിക അകലം പാലിക്കൽ കുറയുന്നു. മാസ്ക് ധരിക്കാത്ത മുഖങ്ങൾ കൂടുന്നു. അത്യാവശ്യമില്ലാതെയും പുറത്തിറങ്ങുന്നു. ചായക്കടകളിലും മറ്റും ക്ലാസുകൾ ഒന്നിലേറെ പേർ ഉപയോഗിക്കുന്നു. സ്ഥാപനങ്ങൾക്ക് മുമ്പിലെ സാനിറ്റൈസർ അപ്രത്യക്ഷമാകുന്നു. ഈ നിലയ്ക്ക് പോയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. പാലക്കാട് ഈ അലംഭാവം സാമൂഹ്യ വ്യാപനത്തിന് അടുത്തുവരെ എത്തി. ഇത് തടഞ്ഞേ തീരൂ. സർക്കാർ നടപടികൾ കർശനമാക്കുന്നുണ്ട്. ശിക്ഷയിലേക്കും ഇനി പോയേക്കും. ഇതെല്ലാം നാടിനു വേണ്ടിയാണെന്ന തിരിച്ചറിവോടെ ജനങ്ങൾ സഹകരിക്കണം. ഇന്ത്യയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തിട്ട് 100 ദിവസം പിന്നിട്ടപ്പോൾ രോഗബാധിതരുടെ എണ്ണം 16 പിടിച്ചു നിർത്താൻ നമുക്കായത് കർശന ജാഗ്രതയിലൂടെയാണ്. അത് കൈവിട്ടു പോകരുത്. കാത്തിരിക്കുന്ന അപകടം വലുതാണ്. 1-ാം ഘട്ടം മുതൽ തന്നെ അലസത കാട്ടിയ അമേരിക്കയിൽ മരണം 100,000 കടന്നു. ആ വഴിക്കല്ല പോകേണ്ടത്. നമ്മൾ ആദ്യ 2 ഘട്ടത്തിലും സൃഷ്ടിച്ച മാതൃകയുണ്ട്. ആ വഴിക്ക് തന്നെ നീങ്ങാം. ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.